നമസ്കാരം, എൻ്റെ പേര് പ്രവീൺ. ഞാൻ വരുന്നത് പാലക്കാട് ജില്ലയിലെ പുള്ളോട് എന്ന സ്ഥലത്തു നിന്നാണ്. 4ാം ക്ലാസ് കഴിഞ്ഞ് പുറത്ത് പഠിക്കാൻ പോയിടത്തും ജോലി ചെയ്യുന്നിടത്തൊക്കെ പുള്ളോട്ടിലെ ആളുകളുടെ കഥകൾ പറഞ്ഞുകൊണ്ട് എന്നെയിപ്പോൾ പുള്ളോട് എന്നാണ് വിളിക്കുന്നത്. ഇന്ന് പറയാൻ പോകുന്നത് പുള്ളോട്ടിലെ ഒരു തടിയൻ്റെ കഥയാണ്. 3 തടിയന്മാർ രവി എന്നുള്ള പേര് പുള്ളോട്ടിലുള്ളതുകൊണ്ട് യഥാർത്ഥ പേരായ രവി ഞാനിവിടെ പറയുന്നില്ല. അവൻ്റെ വിളിപ്പേരായ ലാലേട്ടൻ എന്നാണ് ഞാൻ പറയുന്നത്. അവന് അമ്മയില്ലാത്തതുകൊണ്ട് അച്ഛനാണ് അവനെ വളർത്തുന്നത്. അതുകൊണ്ട് തന്നെ യഥേഷ്ടം ഫുഡ് കൊടുത്തിട്ട് 2 ആളുടെ വണ്ണത്തിലാണ് നമ്മുടെ ലാലേട്ടൻ എപ്പോഴും ഉള്ളത്. കണക്കിൽ ഇവൻ ലോക മണ്ടനാണ്. ഞങ്ങളുടെ നാട്ടിൽ ഇവനേക്കാൾ വലിയൊരു മണ്ടൻ ഒരാളേ ഉള്ളൂ, അതവൻ്റെ അച്ഛനാണ്. ഇവൻ 100 രൂപ അച്ഛൻ കൊടുത്തിട്ട് പലചരക്ക് മേടിക്കാനും 100 രൂപ കൊടുത്തിട്ട് പച്ചക്കറി മേടിക്കാനും വിട്ടു കഴിഞ്ഞാൽ ഇവൻ കടയിലെത്തിയെ വിളിച്ചു ചോദിക്കും, അച്ഛാ ഞാനിവിടെ എത്തിന്ന്, അത് നിങ്ങൾ തന്നില്ലെന്ന് 100 രൂപ, അത് ഏത് 100 രൂപയ്ക്കാണെന്ന് പച്ചക്കറി, ഏത് 100 രൂപയ്ക്കാണ് പലചരക്ക് മേടിക്കേണ്ടത് ചോദിക്കും. ഉടനെ അവൻ്റെ അച്ഛൻ പറയും, എടാ മകനെ 1000 മാറി പറഞ്ഞു വിട്ടല്ലടാ നിൻ്റെ അടുത്ത് ഏത് 100 രൂപയ്ക്കാണ് എന്ത് മേടിക്കേണ്ടത് എന്നുള്ളത്. നീ ഇപ്പോൾ ഫോണിൽ കൂടെ ചോദിച്ചാൽ ഞാൻ എങ്ങനെയാണ്ടാ പറയുക, നീ അതും കൂടി തിരിച്ചു വാ, എന്നിട്ട് ഞാൻ നിൻ്റെ ഓരോ കീസയിൽ ഇട്ട് തരാം, അപ്പം നിനക്ക് അറിയാൻ പറ്റും ഏത് 100 രൂപയ്ക്കാണ് എന്ത് മേടിക്കേണ്ടത് എന്നുള്ളത്. അപ്പോൾ ഇവൻ 5ാം ക്ലാസ് എത്തിയപ്പോൾ ഇവൻ കണക്കിൽ മണ്ടനായതുകൊണ്ട് ഇവനെ കണക്ക് പഠിപ്പിക്കാൻ വേണ്ടി സർല ടീച്ചറെ പ്രിൻസിപ്പാളെ ഏൽപ്പിച്ചു. അപ്പോൾ ഒരു ദിവസം സർല ടീച്ചർ ഒരു കണക്ക് ചോദിച്ചു. 12 ആപ്പിള് 5 പേർക്ക് 2 എണ്ണം വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ ബാക്കി എത്ര ആപ്പിൾ ഉണ്ടാവും ചോദിച്ചു. ഇപ്പം കുറച്ച് നേരം ഇങ്ങനെ ആലോചിച്ചിട്ട് പറഞ്ഞു, ടീച്ചറെ നാളെ പറഞ്ഞാൽ പോരെ, ഇന്ന് നാട്ടുകാർക്ക് മുഴുവൻ അറിയാം ഇപ്പം പോയിട്ട് അച്ഛൻ്റെ അടുത്ത് ചോദിച്ചാലും മണ്ടത്തര ഉത്തരേ കിട്ടുള്ളൂ എന്നുള്ളത്. അപ്പോൾ ടീച്ചർക്കും അത് അറിയാം. അപ്പോൾ ടീച്ചർ പറഞ്ഞു, ശരി നീ നാളെ വന്ന് പറഞ്ഞാൽ മതി എന്ന് പറഞ്ഞു. നാളെ വന്നിട്ട് അവൻ പറഞ്ഞു, 12 ആപ്പിള് 5 പേർക്ക് 2 എണ്ണം വെച്ച് കൊടുത്താൽ ബാക്കി 2 ആപ്പിൾ ഉണ്ടാവും ടീച്ചറെ എന്ന്. ഉത്തരം കറക്റ്റായതുകൊണ്ട് ടീച്ചറൊന്ന് ഞെട്ടി. ടീച്ചർ അടുത്ത കണക്ക് പറഞ്ഞു, 30 മുട്ട 9 പേർക്ക് 3 എണ്ണം വെച്ച് കൊടുത്താൽ ബാക്കി എത്ര മുട്ടയുണ്ടാവും ചോദിച്ചു. അപ്പോൾ അതുപോലെ തന്നെ ഇവൻ പറഞ്ഞു, നാളെ വന്നിട്ട് ഉത്തരം പറയാമെന്ന് പറഞ്ഞു. നാളെ വന്നിട്ട് ഇവൻ പറഞ്ഞു, 30 മുട്ട 3 എണ്ണം വെച്ച് 9 പേർ കൊടുത്താൽ ബാക്കി 2 മുട്ടയുണ്ടാവും എന്ന് പറഞ്ഞു. അപ്പോൾ ടീച്ചർ പറഞ്ഞു ഉത്തരം തെറ്റാണെന്നും പറഞ്ഞു 2 അടിയും കൊടുത്തു. അപ്പോൾ ഇവൻ അച്ഛനോട് നാളെ അച്ഛനോട് വരാനും പറഞ്ഞു. പിറ്റേന്ന് അച്ഛൻ വന്നിട്ട് സ്റ്റാഫ് റൂമിൽ കയറി. അച്ഛൻ പ്രിൻസിപ്പാളെടുത്ത് പറയുന്നു, സാറേ നാ ഒരു കാര്യം പറയട്ടെ, എനിക്ക് എല്ലാ ദിവസവും 5-6 കിലോമീറ്റർ സൈക്കിളും ചവിട്ടിയിട്ടേ ഈ തടിയിനെയും കൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും പോകാനൊന്നും പറ്റില്ലാട്ടോളി. നിങ്ങളുടെ എല്ലാ ദിവസവും വരാനൊന്നും പറഞ്ഞില്ലല്ലോ, ഇന്ന് ഒരു ദിവസം സ്കൂളിലേക്ക് വരാനല്ലേ പറഞ്ഞത്, അത് നിങ്ങളുടെ വീട് 150 മീറ്റർ അപ്പുറത്തല്ലേ ഉള്ളൂ. എല്ലാ സാറേ നിങ്ങൾ ഈ ടീച്ചറിൻ്റെ അടുത്ത് ചോദിക്കും, ടീച്ചർ 2 ദിവസം മുമ്പ് എന്താ പറഞ്ഞു വിട്ടറിയോ, 12 ആപ്പിള് 5 ആൾക്ക് 2 എണ്ണം വെച്ച് കൊടുത്താൽ അത്രണ്ണം ബാക്കി ഉണ്ടാവുന്നു. ഞാൻ ഇവനെയും കൊണ്ട് സായിവിൻ്റെ കടയിൽ പോയിട്ട് 12 ആപ്പിളും മേടിച്ചിട്ട് ഇവൻ്റെ 5 കൂട്ടുകാരന്മാരുടെ വീട്ടിൽ ഈ 2 എണ്ണം വെച്ച് കൊടുത്തിട്ട് വന്നു. ടീച്ചർ ഉത്തരം കറക്റ്റാണെന്ന് പറഞ്ഞു. ടീച്ചർ പിന്നെ 30 മുട്ടേൻ്റെ കണക്ക് പറഞ്ഞു. 9 ആളുടെ വീട്ടിൽ പോയിട്ട് വരുന്ന വഴിക്ക് ഒരുത്തിൻ്റെ വീട് കുന്നിൻ്റെ മുകളിലായിരുന്നു. കുന്നിറങ്ങണ സമയത്ത് ഇവൻ്റെ കയ്യിൽ നിന്ന് ഒരു മുട്ട പൊട്ടി. നമ്മൾ കറക്റ്റായിട്ട് ഉത്തരം പറഞ്ഞു, ബാക്കി ഉണ്ടായിരുന്ന മുട്ട 2 എണ്ണമാണെന്ന്. അതിനാണ് സാറേ എന്നെ ഇങ്ങോട്ട് വരാൻ പറഞ്ഞത്. അപ്പോൾ നമ്മുടെ ലാലേട്ടൻ്റെ അച്ഛനൊന്ന് തൊഴുതിട്ട് ടീച്ചറിൻ്റെ അടുത്ത് പറയാണ്, ടീച്ചറെ ഇനി മേലെ അങ്ങനത്തെ കണക്ക് കേൾക്കുകയാണെങ്കിലേ നിങ്ങൾ അവരുടെ വീട്ടിൽ ബൈക്കുണ്ടോ കാറുണ്ടോ എന്നൊക്കെ കേട്ടിട്ട് ചോദിക്കണോളി, സൈക്കിളുള്ളവന്മാരുടെ വീട്ടിൽ ചോദിച്ചു കഴിഞ്ഞാൽ വല്ലാണ്ട് കഷ്ടപ്പെടുന്നു. 8ാം ക്ലാസ് എത്തിയപ്പോൾ എല്ലാ വെള്ളിയാഴ്ചയും ഇവൻ റിലീസ് പടങ്ങൾ കാണും. റിലീസ് പടങ്ങൾ എങ്ങനെയെങ്കിലുമൊക്കെ അച്ഛൻ്റെ നിന്ന് പൈസ അടിച്ചു മാറ്റിയിട്ട് ഇവൻ റിലീസ് പടങ്ങൾ കാണും. അത് മാത്രമല്ല ഇവൻ വന്നിട്ട് അച്ഛൻ്റെ അടുത്ത് കഥയും പറയും. അപ്പോൾ അച്ഛൻ ഒരു ദിവസം ചോദിച്ചു, എടാ നീ എങ്ങനെ എല്ലാ വെള്ളിയാഴ്ചയും റിലീസ് പടങ്ങൾ കാണുന്നു? അപ്പോൾ അവൻ പറയും, അച്ഛാ നിങ്ങൾക്ക് എന്താണെന്നും ഞാൻ എല്ലാ ദിവസവും പോയി കാണുന്നു നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? രാവിലെ ഞാൻ വെള്ളിയാഴ്ച സ്കൂളിലേക്ക് നടന്നാണ് പോവുക. ഇവിടുന്ന് ആലത്തൂർ എത്തുന്ന വരെ 10-35 പോസ്റ്റർ ഒട്ടിയിട്ടുണ്ടാവും. ഇവർ ഓരോ സീനിൻ്റെയും പോസ്റ്ററുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റിയിട്ടാണ് ഒട്ടിയിട്ടുണ്ടാവുക. ക്ലൈമാക്സിൻ്റെ പടം ആലത്തൂർ വെച്ചിട്ടുണ്ടാവും. നമ്മൾ ഈ സീനൊക്കെ കറക്റ്റായിട്ട് വെച്ചിട്ട് ക്ലൈമാക്സ് ഒരു 10 മിനിറ്റ് നോക്കി നിന്നാൽ നമുക്ക് പിന്നെ സിനിമയെ കാണണ്ടാന്ന് വെച്ചാൽ. ഇവൻ പ്രീഡിഗ്രി കഴിഞ്ഞ സമയത്ത് ഇവന് സിനിമയിൽ അഭിനയിക്കണമെന്ന് ഭയങ്കര ആഗ്രഹം. എങ്ങനെയോ ഷാജി കൈലാസിൻ്റെ നമ്പറൊക്കെ തേടിപ്പിടിച്ച് ഇവൻ വിളിച്ച് തിരുവനന്തപുരത്ത് പോയി. തിരുവനന്തപുരത്ത് പോയി ഷാജി കൈലാസ് പറഞ്ഞു, നവംബറിൽ നമ്മളുടെ നരസിംഹം സിനിമയുടെ ഷൂട്ടിംഗ് തുടങ്ങുന്നുണ്ട്, ഒറ്റപ്പാലത്ത് വന്നാൽ മതി എന്ന് പറഞ്ഞു. ഒറ്റപ്പാലത്ത് എന്നപ്പോൾ പറഞ്ഞു, ഡിസംബർ 12-ാം തീയതിയാണ് ഷൂട്ടിംഗ്, നീ വന്നോന്ന് പറഞ്ഞു. ഇപ്പം ഞാൻ ഫൺസപ്പോണ ടൈമിന് വരുമ്പോൾ എനിക്ക് നാട്ടിൽ നല്ല സ്വീകരണം കിട്ടിയതുപോലെ ഇവൻ അന്ന് ഒരു സ്വീകരണമൊക്കെ ആയിട്ട് ഡിസംബർ 12-ാം തീയതി നരസിംഹം സിനിമയിൽ അഭിനയിക്കാൻ പോയി. നരസിംഹം സിനിമയിൽ അവൻ അഭിനയിക്കുകയും ചെയ്തു. ഞങ്ങൾക്ക് എല്ലാവർക്കും അവനെ കാണാനും പറ്റും. നിങ്ങൾ ചിലപ്പോൾ കണ്ടാൽ മനസ്സിലാവില്ല. കാരണം സീൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇന്ദുചൂടൻ എന്നൊരു വ്യക്തിയല്ല ഇതാ കാണ് എന്ന് പറഞ്ഞിട്ട് മോഹൻലാലെ കൈ പൊക്കുമ്പോൾ ബാക്കിൽ നിന്ന് കുറേ ആൾക്കാർ ഓടി വരുന്നുണ്ടല്ലോ, അതാണ് ഇവൻ അഭിനയിച്ച സീന്. इवन अदि कल्याणम कई तीरान मैट्रिमोणियल फोटो इडान नोक्कुम्बोल रण्ड फोटो मैट्रिमोणियल अप्लोड चेय्यान पट्टुन्नुंड अप्पोल इवन विचारिच्चत इवन साइज़ उल्लतोंड रण्डायि मुरिच्चिट्ट रण्ड फोटो आण अप्लोड चेय्येंडेन्नु परणु इवन अंगनेयाण मैट्रिमोणियल अप्लोड चेय्तत അതുകൊണ്ടാണോ ഇവനെക്കുറിച്ച് നാട്ടിൽ അറിയാവുന്നതുകൊണ്ടാണോ എന്നറിയില്ല മാട്രിമോണിയിൽ ഒരു ഒറ്റ എൻക്വയറി ഇവന് വന്നില്ല അപ്പോൾ എല്ലാവരും പറഞ്ഞു ഇവന്റെ തടി കുറച്ച് കഴിഞ്ഞാൽ ഇവന് പെണ്ണ് കിട്ടുന്നുള്ള രീതിയിൽ പറഞ്ഞു പക്ഷേ ഇവന് വ്യായാമം ചെയ്യാൻ ഇഷ്ടമില്ല അപ്പോഴാണ് ഒരു കൂട്ടുകാരൻ പറഞ്ഞത് എടാ എൻ്റെ ഭാര്യയ്ക്ക് 90 കിലോ തൂക്കം ഉണ്ടായിരുന്നു അപ്പോൾ സദാശിവൻ ഡോക്ടറെ അടുത്ത് പോയിട്ട് ഒരു മരുന്ന് മേടിച്ച് കൊടുത്തപ്പോൾ ഭാര്യയുടെ തൂക്കം എന്ന് പറഞ്ഞാൽ 50 കിലോ ആയി കുറഞ്ഞു വെറും 2 മാസം കൊണ്ട് നീ അതുകൊണ്ട് വ്യായാമം ചെയ്യുന്നും വേണ്ട ആ ഗുളികയുടെ കുറിപ്പിടി ഞാൻ കൊണ്ടുതരാം നീ അത് മേടിച്ച് കഴിച്ചാൽ മതി എന്ന് പറഞ്ഞു അങ്ങനെ അവൻ ഗുളികയുടെ കുറിപ്പിടി മേടിച്ചു കൊണ്ടുവന്നു ഗുളിക മേടിച്ച് അവൻ കഴിച്ചു കഴിച്ച ആദ്യത്തെ ദിവസം കഴിച്ചപ്പോൾ വയറിൽ എന്തോ ഒരു വൈഷമ്യം അവന് തോന്നി അവൻ കാര്യമാക്കിയില്ല പിറ്റേന്ന് അവൻ്റെ വയറിനകത്ത് എന്തോ ഓടി നടക്കുന്ന പോലെ ഇത് ഏതാണ്ട് മുതുകത്തെത്തുന്ന പോലെയും പുറത്ത് കൂടെ പോണത് പോലെയൊക്കെ തോന്നിയപ്പോൾ അവൻ നേരെ ഡോക്ടറെ അടുത്ത് പോയി അപ്പോൾ ഡോക്ടറെ പറഞ്ഞത് ഇതൊന്നും പേടിക്കാനില്ല യൂട്രസിലെ കൊഴുപ്പ് ഒഴുകിപ്പോണതാണ് അതുകൊണ്ട് കുഴപ്പമില്ല എന്ന് പറഞ്ഞു സംഭവം എന്ന് വെച്ചാൽ ഇവൻ്റെ ഗുളിക പെൺകുട്ടികൾ കഴിക്കുന്ന ഗുളിക അവൻ കഴിച്ചപ്പോൾ ഇവൻ്റെ ഗുളിക യൂട്രസ് തേടി നടന്നതാണ് 2 ദിവസം ഇവൻ്റെ പുറത്തും അവിടെയൊക്കെ ഇവൻ ചെറുപ്പത്തിൽ പഠിക്കാൻ വളരെ മോശമാണെന്ന് പറഞ്ഞല്ലോ ആ സമയത്ത് ഇവനോട് ഒന്ന് തൂങ്ങി ചത്തൂടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവൻ പറയും പരംവീര ചക്ര കഴിയട്ടെ അല്ലെങ്കിൽ ജയ് ഹനുമാൻ കഴിയട്ടെ എന്ന് പറയും ഇപ്പോഴും നാട്ടിലും വീട്ടിലും ഒരു പ്രയോജനം ഇല്ലാണ്ട് അവിടെ കടങ്ങി നടക്കുന്നുണ്ട് ഒന്ന് ചത്തൂടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവൻ പറയും മൗനരാഗം കഴിയട്ടെ ചന്ദനമന കഴിയട്ടെ എന്ന് പറയും ആ ഡയലോഗിൽ മാത്രമേ മാറ്റം വന്നിട്ടുള്ളൂ ഇതാണ് ഓൾ മൈ സെറ്റ്